എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ പറയാൻ പോണ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് മാർക്കറ്റിങ്ങിൽ ഡിജിറ്റൽ ബിസിനസ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ്. പക്ഷേ ആ ഏരിയയ്ക്ക് ഒരു 90-95% ആൾക്കാരും വളരെ ലെസ്സായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് ആണ് കൊടുക്കുകയും ചെയ്യുക. പക്ഷെ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പക്ഷെ എല്ലാവരും അതിന് ഇഗ്നോർ ചെയ്യുന്നു, അല്ലെങ്കിൽ ആ ഒരു ഏരിയയ്ക്ക് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കില്ല. ബേസിക്കലി ആ ഒരു ഏരിയനെ കുറിച്ചിട്ടാണ് നമ്മൾ ഞാനിന്ന് പറയുന്നത്. പക്ഷെ ആ ഏരിയയ്ക്കാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ആ ഏരിയക്ക് ഇമ്പോർട്ടൻസ് കൊടുത്താൽ ഉണ്ടാവുന്ന ആ ഒരു ഉണ്ടാവുന്ന ബിസിനസ്സിലുണ്ടാവുന്ന മാറ്റങ്ങളും അല്ലെങ്കിൽ നമുക്കുണ്ടാവുന്ന നമ്മുടെ കൺവെർഷൻ റേറ്റും ഇതിനെ കുറിച്ചിട്ടൊക്കെയുള്ള ഒരു ഭാഗമാണ്. നമുക്കറിയാം ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻ്റർനെറ്റ് വഴിയൊക്കെ പ്രൊമോഷൻ ചെയ്യുക, ഇൻ്റർനെറ്റ് വഴി നമുക്ക് എൻക്വയറി ജനറേറ്റ് ചെയ്യുക, ഇൻ്റർനെറ്റ് വഴി നമ്മുടെ ബിസിനസ് ഇൻകമൊക്കെ വർദ്ധിപ്പിക്കുക. ഇതാണല്ലോ ബേസിക്കലി ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. നമ്മൾ ഇതൊരു ഡിജിറ്റൽ യുഗമാണ് അല്ലേ. നമ്മൾ പണ്ടെങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന നമ്മളിപ്പോൾ ഒരു ടൗണിലൊക്കെ നമ്മളൊരു കട റൂം എടുക്കും. കട റൂം എടുത്തിട്ട് നമ്മൾ കട റൂം എന്ത് ചെയ്യും, നോർമലി വളരെ മനോഹരമായിട്ട് കട റൂം ഡെക്കറേറ്റ് ചെയ്യും, അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റും സർവീസൊക്കെ നമ്മുടെ ആ ഷോപ്പിൽ നമ്മൾ വളരെ മനോഹരമായിട്ട് പ്ലേസ് ചെയ്യും. പ്ലേസ് ചെയ്തിട്ട് നമ്മൾ ഒരുപാട് മാർക്കറ്റിംഗ് നടത്തും അല്ലേ. പേപ്പറിൽ അഡ്വർടൈസ് ചെയ്യുക, അല്ലെങ്കിൽ അനൗൺസ്മെൻറ്റ്, ഹോർഡിങ്സ്, ഇങ്ങനത്തെ ഒരുപാട് പരിപാടികൾ നമ്മൾ ചെയ്യും. എന്നിട്ട് നമ്മുടെ ഷോപ്പിലേക്ക് നമ്മുടെ ആൾക്കാരെ കൊണ്ടുവരും അല്ലേ. ഷോപ്പിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം അവർ ചിലപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങാം. കാരണം നമ്മൾ അത്ര മനോഹരമായിട്ടാണ് ഷോപ്പിൽ നമ്മുടെ പ്രൊഡക്റ്റും സർവീസൊക്കെ പ്ലേസ് ചെയ്യുക. ഓക്കെ, പിന്നെയാണ് ഡിജിറ്റൽ പറഞ്ഞത്. അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ വെബ്സൈറ്റാണ്. ഓക്കെ, ഞാൻ വെബ്സൈറ്റ് എന്ന് ഉദ്ദേശിച്ചത് ഒരു ഒരു ബ്രോഡർ മീനിങ്ങിലാണ്ടോ ഞാൻ വെബ്സൈറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. കാരണം നമ്മുടെ വെബ്സൈറ്റിലായിരിക്കും നമ്മുടെ പ്രൊഡക്റ്റും സർവീസും നമ്മൾ പ്ലേസ് ചെയ്തേക്കണം. അപ്പോൾ നമ്മൾ ഒരുപാട് ലക്ഷങ്ങൾ സ്പെൻഡ് ചെയ്ത് ഫേസ്ബുക്ക് ആഡ്, ഗൂഗിൾ ആഡ്, വീഡിയോ മാർക്കറ്റിംഗ്, വാട്സപ്പ് മാർക്കറ്റിംഗ് ഒക്കെ ചെയ്തിട്ട് എന്താ സംഭവിക്കുന്നത്, നമ്മുടെ വെബ്സൈറ്റിലേക്ക് ആൾക്കാർ വരും, അല്ലെങ്കിൽ വെബ്സൈറ്റിലേക്ക് നമ്മൾ ആൾക്കാരെ കൊണ്ടുവരാനാണ് നോക്കുന്നത്. പക്ഷെ നമ്മുടെ വെബ്സൈറ്റ് നമ്മൾ എന്ത് ചെയ്യും, പ്രൊഡക്റ്റും സർവീസും ഒന്നും വളരെ കൺവിൻസിങ് രീതിയിൽ നമ്മൾ പ്ലേസ് ചെയ്യില്ല. അത് റോങ് ആണ്. നമ്മുടെ വെബ്സൈറ്റാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഞാനിവിടെ വെബ്സൈറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ചിലവർക്ക് വെബ്സൈറ്റ് ഉണ്ടാവില്ല, ചിലർ അവരുടെ പ്രൊഡക്റ്റും സർവീസും ആമസോൺ വഴിയായിരിക്കും വിൽക്കുക. അപ്പം ഞാനിവിടെ ഉദ്ദേശിക്കുന്ന വെബ്സൈറ്റ് എന്ന് പറയുന്നത് ആമസോൺ. അതായത് ബേസിക്കലി ഞാൻ പറയുന്നത് ഇൻ്റർനെറ്റിൽ നിങ്ങൾ എവിടെയാണോ നിങ്ങളുടെ പ്രൊഡക്റ്റും സർവീസും നിങ്ങൾ പ്ലേസ് ചെയ്തിരിക്കുന്ന ആ ഒരു ഭാഗത്തെയാണ് ഞാൻ എന്ത് പറയുന്നത്, വെബ്സൈറ്റ് ഉദ്ദേശിക്കുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ പ്രൊഡക്റ്റും സർവീസും നിങ്ങൾ ആമസോണിലായിരിക്കും നിങ്ങൾ വിൽക്കുന്നത്, നിങ്ങൾക്ക് വെബ്സൈറ്റ് ഉണ്ടാവില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഈ ആമസോണിൽ നിങ്ങൾ പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്യുമ്പോൾ വളരെ പ്രൊഫഷണലി ലിസ്റ്റ് ചെയ്യണം. ആമസോണിൽ നിങ്ങൾ ലിസ്റ്റ് ചെയ്യുമ്പോൾ പ്രൊഡക്റ്റും ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷനും ഒക്കെ വളരെ മനോഹരമായിട്ടും കൺവിൻസിങ് ചെയ്യുന്ന രീതിയിൽ വേണം നമ്മൾ ഡിസ്പ്ലേ ചെയ്യാൻ. കാരണം അവിടേക്കാണ് എല്ലാ ആൾക്കാരും വരുന്നത്. അതാണ് ഞാനിവിടെ ആമസോൺ ഉദ്ദേശിച്ചത്. ചിലവർ അവരുടെ പ്രൊഡക്റ്റും സർവീസൊക്കെ വിൽക്കുന്നത് യൂട്യൂബ് വഴിയാണ്. അതായത് യൂട്യൂബിലായിരിക്കും അവർ കാര്യങ്ങൾ ചെയ്യുക. അത് അവരുടെ പ്രൊഡക്റ്റ്, സർവീസ്, ഡീറ്റെയിൽസ് എല്ലാം അവരുടെ യൂട്യൂബ് വഴിയായിരിക്കും. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് ആ യൂട്യൂബിൽ നിങ്ങൾ വീഡിയോ ഇടുമ്പോഴും നിങ്ങളുടെ പ്രൊഡക്റ്റും സർവീസും വളരെ ഭംഗിയിലിടണം. ചിലവർക്ക് ഫേസ്ബുക്ക് പേജ് ആയിരിക്കും. അപ്പോൾ ഫേസ്ബുക്ക് പേജ് ആയാലും ഫേസ്ബുക്കിൻ്റെ മാർക്കറ്റ് പ്ലേസ് ആയാലും വളരെ പ്രൊഫഷണലി അവിടേക്കാണ് നമ്മുടെ കസ്റ്റമേഴ്സിനെ കൊണ്ടുവരണേ. അല്ലെങ്കിൽ ബ്ലോഗായിരിക്കും, വെബ്സൈറ്റ് ആയിരിക്കും. അപ്പോൾ ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതായത് ബേസിക്കലി നമ്മുടെ ഇൻ്റർനെറ്റിൽ നമ്മുടെ പ്രൊഡക്റ്റും സർവീസും നമ്മൾ എവിടെയാണോ നമ്മുടെ പ്ലേസ് ചെയ്തിരിക്കുന്നത് ആ സ്ഥലത്തെയാണ് ഞാൻ ബേസിക്കലി ഉദ്ദേശിക്കുന്നത്. നമ്മൾ എന്ത് ഇവിടെ ചെയ്യണമെന്ന് വെച്ചാൽ മിക്ക ഡിജിറ്റൽ മാർക്കറ്റേഴ്സും അല്ലെങ്കിൽ കമ്പനികളും ചെയ്യണമെന്ന് വെച്ചാൽ ഒരുപാട് പൈസ മാർക്കറ്റിങ്ങിന് സ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഡിജിറ്റലായാലും സ്പെൻഡ് ചെയ്യുന്നുണ്ട് ഒരുപാട്. പക്ഷെ അവർ ഒട്ടും അറ്റൻഷൻ കൊടുക്കുന്നില്ല. വെബ്സൈറ്റിന് അറ്റൻഷൻ കൊടുക്കുന്നില്ല, ഫേസ്ബുക്ക് പേജിന് അറ്റൻഷൻ കൊടുക്കുന്നില്ല, യൂട്യൂബിന് അറ്റൻഷൻ കൊടുക്കുന്നില്ല.
ഇവിടെ നിങ്ങൾ കൃത്യമായി പ്ലേസ് ചെയ്ത് നിങ്ങൾ പ്രൊഫഷണൽ ആണ് സീരിയസ് ആണെന്ന് തോന്നിയാൽ മാത്രമാണ് ആൾക്കാർ അവിടെ നിന്ന് നിങ്ങളുടെ പ്രൊഡക്റ്റും സർവീസും വാങ്ങൂ. ഇത് ഡിജിറ്റൽ യുഗമാണ്. നിങ്ങൾക്ക് അപ്പോൾ നിങ്ങൾ വെബ്സൈറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈൽ ഫ്രണ്ട്ലി വെബ്സൈറ്റുകളൊക്കെ ഉണ്ടാക്കണം. ലാപ്ടോപ്പിലായാലും ടാബ്ലറ്റിലായാലും ഡെസ്ക്ടോപ്പിലൊക്കെ വളരെ ഓപ്പൺ ആവണം. അതേപോലെ തന്നെ നിങ്ങളുടെ പ്രൊഡക്റ്റ് സർവീസ് ആപ്പ് വഴി കാണിക്കണം. നിങ്ങൾ ഒരുപാട് പേര് ചില ഒരു ആപ്പൊക്കെ ഡൗൺലോഡ് ചെയ്യും. അപ്പോൾ ഈ പറയുന്ന ഡിജിറ്റൽ അസറ്റുകളുണ്ട് അല്ലെങ്കിൽ ഡിജിറ്റൽ ഭാഗങ്ങളുണ്ട്, ഇവിടെയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായി പ്രൊഡക്റ്റും സർവീസും കൃത്യമായി കാണിച്ച് കൃത്യം ഇൻഫോർമേഷൻ കൊടുത്ത് നല്ല പ്രൊഫഷണൽ ഇമേജസുകൾ ഇട്ട് സ്റ്റാൻഡേർഡിൽ നിങ്ങൾ കാര്യങ്ങൾ ഡിസ്പ്ലേ ചെയ്യണം. അത്രയ്ക്ക് അറ്റൻഷൻ കൊടുക്കണം. ഞാനിപ്പോൾ എനിക്ക് ചില അനുഭവമുണ്ട്. ചില ക്ലയൻറ്റുകൾ ഒരു മാസം 400,000-500,000 രൂപ ഡിജിറ്റലി സ്പെൻഡ് ചെയ്യുന്ന ക്ലയൻറ്റുകളുണ്ട്. പക്ഷെ അവർ വെബ്സൈറ്റ് അവർ ചെയ്യിപ്പിക്കുന്നത് ഒരു ഫ്രീലാൻസറെ കൊണ്ടായിരിക്കും ചിലപ്പോൾ വെബ്സൈറ്റ് ചെയ്യിപ്പിക്കുക. ചിലപ്പോൾ അവർ വെബ്സൈറ്റ് ചെയ്യിപ്പിക്കുന്നത് ഒരു ഏറ്റവും കാശ് കുറവുള്ള ഒരു ഏജൻസിനെ കൊണ്ടായിരിക്കും ചെയ്യിപ്പിക്കുക. ചിലപ്പോൾ അവർ വെബ്സൈറ്റിനും അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കില്ല. അപ്പോൾ എൻ്റെ ഒരു സജഷൻ എന്ന് പറയുന്നത് നിങ്ങൾ വെബ്സൈറ്റും വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് വേണം ചെയ്യാൻ. വെബ്സൈറ്റിന് നിങ്ങൾ നല്ല പൈസ മുടക്കി ക്വാളിറ്റി വെബ്സൈറ്റ് ഉണ്ടാക്കുക ഫസ്റ്റ് തന്നെ. കാരണം ഇതൊരു വൺ ടൈം ഇൻവെസ്റ്റ്മെൻറ്റാണ്. നമുക്ക് വെബ്സൈറ്റ് നല്ല രീതിയിലൊരു വെബ്സൈറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു. പിന്നെ നമ്മുടെ വിസിറ്ററൊക്കെ വരുമ്പോൾ നമുക്ക് ഒരുപാട് എൻക്വയറി കൂടും. ഇപ്പം നല്ല ക്വാളിറ്റി വെബ്സൈറ്റ് ഉണ്ടെന്ന് വിചാരിക്കാം. ഇപ്പോൾ 10 വിസിറ്റർ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ക്വാളിറ്റി ഉള്ള വെബ്സൈറ്റ് ആണെങ്കിൽ 5 പേര് എൻക്വയറി നടത്താം. ഇനി ക്വാളിറ്റി കുറവുള്ള വെബ്സൈറ്റ് ആണെങ്കിലോ 10 പേര് വന്നാൽ ചിലപ്പോൾ ഒരാൾ എൻക്വയറി നടത്തുള്ളൂ. അപ്പം നമ്മുടെ എൻക്വയറിയുടെ എണ്ണം കൂടും ബേസിക്കലി, അല്ലെങ്കിൽ നമ്മുടെ കോസ്റ്റ് പെർ എൻക്വയറി കുറയും. അതേപോലെ തന്നെ നമ്മുടെ കൺവേർഷൻ റേറ്റ് കൂടും. ആൾക്കാർ നമ്മുടെ പ്രൊഡക്റ്റ് സർവീസ് നല്ല വെബ്സൈറ്റ് ആണെങ്കിൽ വാങ്ങും. അപ്പോൾ അതിപ്പോൾ എല്ലാം കൊണ്ടും നമുക്ക് ബെനിഫിറ്റാണ്. ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയാഞ്ഞിട്ടാണ് ആരും അതിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാത്തത്. എല്ലാവരും വളരെ പ്രധാന വെബ്സൈറ്റ് എന്ന് പറയുന്നത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്ത് നല്ലൊരു വെബ്സൈറ്റ്, ഞാനിവിടെ ഉദ്ദേശിക്കുന്ന വെബ്സൈറ്റ് ഉദ്ദേശിക്കുന്നത് എവിടെയാണോ നിങ്ങൾ ഇൻ്റർനെറ്റിൽ നിങ്ങളുടെ പ്രൊഡക്റ്റും സർവീസും നിങ്ങൾ കാണിക്കുന്നത്, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ ലിങ്ക്ഡിൻ പേജ് ആയിരിക്കും, ലിങ്ക്ഡിനിൽ വ്യക്തമായിട്ട് ചെയ്യണം. ചിലവർക്കുണ്ടാവും ലിങ്ക്ഡിനിലായിരിക്കും പ്രൊഫൈൽ, ലിങ്ക്ഡിനിൽ ഫോളോവേഴ്സ് കൂടും. അപ്പോൾ നിങ്ങൾ ലിങ്ക്ഡിനിൽ എന്ത് ചെയ്യണം, നിങ്ങളുടെ ഡീറ്റെയിൽസും പ്രൊഫൈലൊക്കെ വളരെ ഭംഗിയിൽ വേണം ചെയ്യാൻ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിലവർ ഒരുപാട് പൈസ മുടക്കും ഡിജിറ്റൽ ആഡിന്, പക്ഷെ വെബ്സൈറ്റിന് അവരധികം സ്പെൻഡ് ചെയ്യില്ല. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങൊക്കെ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളുടെ വെബ്സൈറ്റ് ഭംഗിയാക്കുക. നിങ്ങൾ ഏത് പ്രൊഡക്റ്റോ സർവീസാണോ ഇൻ്റർനെറ്റ് വഴി സെല് ചെയ്യാൻ നോക്കണേ, ആ വെബ് പ്രൊഡക്റ്റും ഡീറ്റെയിൽസിനെ കുറിച്ച് മാക്സിമം റിസർച്ചൊക്കെ നടത്തി ക്വാളിറ്റി വെബ്സൈറ്റൊക്കെ ക്രിയേറ്റ് ചെയ്ത് നിങ്ങളുടെ പ്രൊഡക്റ്റും സർവീസും വളരെ കൺവിൻസിങ് രീതിയിൽ ആദ്യം തന്നെ പ്ലേസ് ചെയ്യുക. എന്നിട്ട് മാത്രമേ ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങാവൂ. അല്ലാണ്ട് നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്ത് കഴിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ എൻക്വയറി കിട്ടില്ല. എൻ്റെ അടുത്ത് ചില ക്ലയൻറ്റുകൾ വന്നിട്ട് പറയാറുണ്ട്, ഞങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്തു, എൻക്വയറി വരുന്നില്ല. ഞങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്തു, കൺവെർഷൻ വരുന്നില്ല, അഡ്മിഷൻ വരുന്നില്ല, പ്രൊഡക്റ്റ് വാങ്ങണില്ല എന്നൊക്കെ ചിലവർ പറയും. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നല്ല വെബ്സൈറ്റോ നല്ല കൺവെർഷൻ ആ സാധനങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഇപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വെബ്സൈറ്റും മറ്റു ഭാഗങ്ങളുമാണ്. എവിടെയാണോ നമ്മുടെ പ്രൊഡക്റ്റും സർവീസും വെച്ചിരിക്കുന്നത് അത് തന്നെയാണ് ഏറ്റവും പ്രധാനം. എന്നിട്ട് വേണം നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒക്കെ ചെയ്യുകയും വ്യക്തമായി കൃത്യമായിട്ടൊക്കെ ഒപ്റ്റിമൈസ് ചെയ്യുക. ഞാൻ ഉറപ്പ് പറയണു, നിങ്ങളുടെ ബിസിനസ് കൂടും, നിങ്ങൾക്ക് കൂടുതൽ എൻക്വയറി വരും, അതേപോലെ തന്നെ എൻക്വയറി കോസ്റ്റ് കുറയുകയും ചെയ്യും. ഓക്കെ, താങ്ക് യു സോ മച്ച്.